ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് കുറച്ച് ദിവസത്തെ കമൻസിനുള്ള റിപ്ലൈ ആണ്. അതായത് 4 ദിവസം 5 ദിവസമൊക്കെ ആയിട്ട് വരുന്ന വീഡിയോസിൽ താഴെ വരുന്ന കമൻസിൻ്റെ റിപ്ലൈ ആണ്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് വരുന്നത് ഫ്രെയിം എവിടെ നിന്ന് വാങ്ങുന്നത്, അതുപോലെ റേറ്റ് എത്രയാണ് ബിഗിനേഴ്സ് ഓരോ ക്രാഫ്റ്റിനും കൊടുക്കേണ്ടത്, അതുപോലെ ഫ്രെയിം ഓൺലി അവൈലബിൾ ആണോ, A3 മിനി എങ്ങനെ സെറ്റ് ചെയ്യും A3 ഷീറ്റിൽ, അതുപോലെ ഓർഡർ കിട്ടാനുള്ള ടിപ്സ് എങ്ങനെയാണ്, ഏതൊക്കെ പ്ലാറ്റ്ഫോംസ് യൂസ് ചെയ്യണം, അതിനൊക്കെയുള്ള റിപ്ലൈ ആണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാതായാലും വീഡിയോ കാണാനേ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക. ഇനിയും നിങ്ങളുടെ ഡൗട്ട്സൊക്കെ കമൻറ്റ് ചെയ്താൽ ഞാനിതുപോലെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാ വീഡിയോയും താഴെ വരുന്ന കമൻറ്റിലൊന്നാണ് ഫ്രെയിം എവിടെ നിന്ന് വാങ്ങുന്നത്, ഫ്രെയിമിന് എത്ര റേറ്റ്, അതുപോലെ ഫ്രെയിം സിംഗിളായിട്ട് കിട്ടുമെന്നൊക്കെ. അപ്പോൾ അതിനുള്ള റിപ്ലൈ ഞാൻ തരാൻ പോകുന്നത്. ഫ്രെയിം വാങ്ങുന്നത് ഇൻസ്റ്റ ആർട്ട് ഗ്ലിറ്ററി എന്ന് പറയുന്ന ഇൻസ്റ്റ പേജ് എന്നാണ്. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കമൻറ്റിൽ പിൻ ചെയ്യാം. അപ്പോൾ ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്തോളൂ. റേറ്റ് എങ്ങനെ വരുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, മിനി ഫ്രെയിമിനൊക്കെ 50 രൂപ 55 രൂപ സ്റ്റാൻഡ് വരുന്ന ഫ്രെയിംസൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ A3 ആയാലും A4 ആയാലും 5x5 6x4 അങ്ങനെ പല സൈസും 10x8 ഒക്കെ നമുക്ക് ആ പേജിൽ അവൈലബിൾ ആണ്. അപ്പോൾ ആവശ്യമുള്ളവർ അത് ചെക്ക് ചെയ്താൽ മതി. അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ് ഈ മിനി ഫ്രെയിംസ് തന്നെ A3 ഷീറ്റിൽ എത്ര എണ്ണം കൊള്ളുന്നതാണ്. ഒരു A4 ഷീറ്റിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുകയാണെങ്കിൽ 6 മിനി ഫ്രെയിംസിൻ്റെ 4x4 നമുക്ക് അതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ A3 ആണെങ്കിൽ എത്ര എണ്ണം പറ്റും, A4 ഇരട്ടിയാണ് A3 വരുന്നത്. അപ്പോൾ 6 എണ്ണം A4 കൊള്ളുകയാണെങ്കിൽ 12 എണ്ണം A3 കൊള്ളും. അപ്പോൾ നമുക്ക് ക്യാൻവ ആപ്പിലോ അല്ലെങ്കിൽ പിക്സാർട്ടിലോ നമുക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സൈസിൽ കറക്റ്റായി കിട്ടണമെന്നില്ല. അപ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന ക്രാഫ്റ്റേഴ്സൊക്കെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ, ഒന്നല്ലെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ഏകദേശത്തിൽ നമ്മൾ പ്രിൻ്റ് എടുക്കുക, അല്ലെങ്കിൽ നമ്മൾ പ്രിൻറ്റിങ് ഷോപ്പിൽ പോയി പറയണം എനിക്ക് 4x4 വേണ്ടത് പറയുകയാണെങ്കിൽ. ഒരു 10x15 ഫോട്ടോ ഉണ്ടെങ്കിൽ അവർ 12 എണ്ണം A3 ബാക്കിയുള്ള നമുക്ക് A4 എങ്ങാനും സെറ്റ് ചെയ്ത് തരും. അപ്പോൾ നിങ്ങൾ ഷോപ്പിൽ പോയി പറഞ്ഞാൽ മതി. പിന്നെ പ്രിൻറ്റിങ്ങിൻ്റെ ക്വാളിറ്റിയും റേറ്റും കാര്യങ്ങളും ചോദിക്കുന്നുണ്ട്. എനിക്കിവിടെ വരുന്ന റേറ്റ് പറയുന്നത് 40 രൂപയും 50 രൂപയൊക്കെയാണ്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് എൻ്റെ പ്രിൻറ്റിന് ക്വാളിറ്റി ഉണ്ട് കേട്ടോ. അപ്പോൾ അതനുസരിച്ച് നിങ്ങളും നോക്കുക, പ്രിൻറ്റിൻ്റെ ക്വാളിറ്റി കൂടി നോക്കിയിട്ട് അവിടെ നമ്മൾ ചൂസ് ചെയ്യുക, അത് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണെന്ന് ചൂസ് ചെയ്യുക. അതല്ലെങ്കിൽ വേറെ ഷോപ്പ് നിങ്ങൾ അന്വേഷിച്ച ശേഷം തീരുമാനിച്ചാൽ മതി. റേറ്റ് കുറവ് നോക്കരുത്. ചില സ്ഥലത്ത് റേറ്റ് കുറഞ്ഞാലും പ്രിൻറ്റിങ് വളരെ മോശമായിരിക്കും, കളറൊന്നും തീരെ ഭയങ്കര മങ്ങിയ കളറിലായിരിക്കും പ്രിൻറ്റിങ്, ഫോട്ടോ ഒന്നും മനസ്സിലാവാത്ത രീതിയിൽ. അപ്പോൾ നിങ്ങൾ റേറ്റ് കുറവ് മാത്രം നോക്കരുത്. ഇനിയുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ, നമ്മൾ റേറ്റ് എങ്ങനെ ഇടും? അതായത് നമ്മളൊരു ഹാമ്പർ ആയാലും അല്ലെങ്കിൽ ഒരു ക്രാഫ്റ്റ് ചെയ്യുന്ന എന്തായാലും നമ്മൾ അതിന് റേറ്റ് എങ്ങനെ കൊടുക്കുന്നതാണ്. അതിൻ്റെ ഒരു ഹാമ്പറിൻ്റെ വീഡിയോ ഇട്ടപ്പോഴാണ് അതിൽ കമൻറ്റ് വന്നത്. അത് നമ്മൾ എങ്ങനെ അതിന് റേറ്റ് പറയണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ അതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കണം. അതായത് ഇതിനെത്ര റേറ്റ് വരും, അല്ലെങ്കിൽ ഇതിന് എന്ത് റേറ്റ് വരും, ആ ഒരു കാര്യം നമുക്ക് ആദ്യം ഐഡിയ ഉണ്ടായിരിക്കണം. ഇപ്പം ഞാനൊരു ഹാമ്പർ ഉണ്ടാക്കുകയാണെങ്കിൽ അതിലെന്തൊക്കെ ശ്രദ്ധിക്കുക, ഹാമ്പർ എങ്ങനെ ഒന്നല്ലെങ്കിൽ അതിനുള്ള ബോക്സ് വാങ്ങണം, അല്ലെങ്കിൽ ഞാനത് ഉണ്ടാക്കണം. അപ്പോൾ ഉണ്ടാക്കാൻ വരുന്ന കോസ്റ്റ്, അതായത് ഞാനത് പോയി വാങ്ങാൻ വരുന്ന കോസ്റ്റ്, അതുപോലെ എൻ്റെ ടൈമിൻ്റെ, അതുപോലെ ഞാൻ ഓരോ സാധനങ്ങളും വാങ്ങിയതിൻ്റെ ടോട്ടൽ കോസ്റ്റ്, അത് എല്ലാം കൂടിയിട്ട് ഒരു കസ്റ്റമർക്ക് കൊടുക്കുന്നല്ല കേട്ടോ. അതിൻ്റെയൊക്കെ ചെറിയ ചെറിയൊരു എമൗണ്ടെല്ലാം അതിൽ നിന്ന് നമ്മൾ ആഡ് ചെയ്ത ശേഷമാണ് ടോട്ടൽ നമ്മൾ എമൗണ്ട് കറക്റ്റ് ആക്കുന്നത്. ഒരു ഹാമ്പർ ഉണ്ടാക്കണമെങ്കിൽ ഹാമ്പറിലേക്കുള്ള ഐറ്റംസൊക്കെ കസ്റ്റമർ തരികയാണെങ്കിൽ നമുക്ക് വലിയ പണിയില്ല. നമുക്ക് അതൊന്നുമില്ലെങ്കിൽ സെറ്റ് ചെയ്യാൻ, അല്ലെങ്കിൽ ഹാമ്പർ മേക്ക് ചെയ്തിട്ട് അതിൽ സെറ്റ് ചെയ്യുക, ഇതേ വരുള്ളൂ. അപ്പോൾ നമുക്ക് 500 അല്ലെങ്കിൽ ഒരു 600 കാര്യം കഴിയും. പിന്നെ നമ്മുടെ ടൈം, ട്രാവൽ, ചില എക്സ്പെൻസ്, അതിൻ്റെയൊക്കെ ചെറിയ ചെറിയ എമൗണ്ട് കൂട്ടിയാലാണ് നമ്മൾ ടോട്ടൽ എമൗണ്ടിലേക്ക് വരുന്നത്. അത് ചിലപ്പോൾ 1000 ആവാം, 1500 ആവാം, 2000 ആവാം. അത് ഹാമ്പറിൻ്റെ ഐറ്റംസ് അനുസരിച്ചും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. പിന്നെ അതൊരു ഫ്രെയിമിലാണെങ്കിൽ ട്രെൻഡിങ് ആയി ഓടിക്കൊണ്ടിരിക്കുന്ന ഓഫർ ഏതാണെങ്കിൽ അതിൽ നമ്മൾ ആ റേറ്റ് നമ്മൾ കൊടുക്കാൻ നോക്കുക. കാരണം ഇപ്പോൾ 99 മിനി ഫ്രെയിംസ് ഓഫർ എല്ലാവരും ഇട്ട് തുടങ്ങി. ആ സമയത്ത് നമ്മൾ 200 ആ ഫ്രെയിം കൊടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര ലോസ് ആയിരിക്കും നമുക്ക്. നമുക്ക് തീരെ ആ ഫ്രെയിമിന് ഓർഡേഴ്സ് ഉണ്ടാവില്ല. ആ 99 അല്ലേ ആരും വാങ്ങുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. പിന്നെ ചോദിക്കുന്നത് ഓർഡേഴ്സ് കിട്ടാനുള്ള ഏത് പ്ലാറ്റ്ഫോമാണ് യൂസ് ചെയ്തത്, ഓർഡേഴ്സ് കിട്ടാനുള്ള ടിപ്സ് എന്താണെന്നാണ്. അതെനിക്ക് പറയാനുള്ളത്, ആദ്യം നമ്മൾ ആദ്യം തുടങ്ങിയ സമയത്ത് തന്നെ നമുക്ക് ഓർഡർ ഉണ്ടാവണമെന്നില്ല, കുറച്ചൊക്കെ ആരെങ്കിലുമൊക്കെ അറിഞ്ഞു വരണം. അപ്പോൾ അതിനു വേണ്ടി നമുക്ക് ആദ്യം ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ,
നമ്മുടെ ലോഗോ വെച്ചിട്ട് ഏതൊക്കെ ക്രാഫ്റ്റ് ഐറ്റം നമ്മൾ ചെയ്യുന്നുണ്ടെന്നുള്ള മെനു ഉണ്ടാക്കുക. അതാണ് ആദ്യം ചെയ്യാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ക്യാൻവ ആപ്പിൽ ചെയ്യാം, അല്ലെങ്കിൽ പിക്സാർട്ടിൽ ചെയ്യാം, അത് നമ്മുടെ ഇഷ്ടമനുസരിച്ച് ഇൻഷോട്ടിൽ ചെയ്യാം. നമ്മൾ ഏതൊക്കെ, അതായത് മിനി ഫ്രെയിം അല്ലെങ്കിൽ A4 A3 അതെല്ലാം, അല്ലെങ്കിൽ ഹാമ്പർ, കസ്റ്റമൈസ്ഡ് ഹാമ്പർ, മാജിക് മിറർ, അങ്ങനെയൊക്കെ നമ്മൾ ഏതൊക്കെ ഐറ്റം ചെയ്യുന്നോ അതും അതിൻ്റെ റേറ്റും, അതല്ലെങ്കിൽ അതിൻ്റെ കൂടെ ഓഫർ ഉണ്ടെങ്കിൽ ആ ഓഫറും കൂടി നമ്മളൊരു മെനു ഉണ്ടാക്കിയിട്ട് അതെങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. അല്ലെങ്കിൽ നമ്മളെല്ലാവരും യൂസ് ചെയ്യുന്നതാണ് വാട്സപ്പ്. അപ്പോൾ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, അല്ലെങ്കിൽ ഷെയർ ചെയ്ത് കൊടുക്കുക ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും, ഗ്രൂപ്പ്സിലൊക്കെ നമ്മൾ ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുന്നേ പഠിച്ചിരുന്ന സ്കൂൾ ഗ്രൂപ്പിൽ, അതുപോലെ എങ്ങനെയൊക്കെ നമുക്കിത് ആരൊക്കെ അറിയിക്കാൻ, ആൾക്കാരെ അറിയുക എന്നുള്ളതാണ് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ നോക്കുക, നമ്മുടെ റിലേറ്റീവ്സ് നെയ്ബേഴ്സിനെ കൊണ്ടൊക്കെ സ്റ്റാറ്റസ് ഇടിക്കുക. പിന്നെ നമുക്ക് ഓർഡർ കിട്ടാൻ പോകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റാഗ്രാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അക്കൗണ്ട് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യം ഒരു കുഞ്ഞ് അക്കൗണ്ട് തുടങ്ങുക. പിന്നെ നമുക്ക് ഓർഡർ കിട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് ഇൻസ്റ്റാഗ്രാം. ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ചെയ്യുന്ന വർക്കൊക്കെ പോസ്റ്റ് ചെയ്യുക, അതുപോലെ വീഡിയോസ് ഉണ്ടാക്കി റീൽ ഇടുക, അതുപോലെ ഓഫേഴ്സ് ഉണ്ടെങ്കിൽ അത് റീൽ ഇടുക. ഇതൊക്കെ നമുക്ക് ഓർഡർ കിട്ടാനുള്ള ചെറിയ ചെറിയ ടിപ്സാണ്. ഒരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ ക്രാഫ്റ്റ് തുടങ്ങിയ അന്ന് തന്നെ നമുക്ക് ഓർഡർ കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കണ കാര്യമല്ല. അപ്പം നമ്മൾ ആദ്യം നമ്മുടെയോ ഫ്രണ്ട്സിൻ്റെയോ റിലേറ്റീവ്സിൻ്റെയോ ഒക്കെ ഫ്രെയിംസ് ഉണ്ടാക്കിയ ശേഷം അതെല്ലാവരേക്കും അറിയിക്കാൻ നോക്കുക. അതാണ് വേറൊരു ടിപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.